KSRTC ബസ് മേയർ തടഞ്ഞല്ലോ അല്ലേ? ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേയറെ മോശം പറയുന്ന ആളുകളുണ്ട്, ഡ്രൈവറെ മോശം പറയുന്ന ആളുകളുണ്ട്. നമുക്ക് ഇതിന്റെ ഫാക്റ്റ് ഒന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഈ ഒരു KSRTC തടഞ്ഞ ഒരു വീഡിയോയുടെ ചെറിയൊരു കഷ്ണം. ഓക്കെ, പുള്ളി കാണിക്കുന്നില്ല, ഒരു ചെറിയ ക്ലിപ്പാണ് കാണിച്ചത്. KSRTC ബസ്സിനെ കുറുകെ നിർത്തിയിട്ടുള്ള ഒരു കാറ്, കാറിന്റെ നമ്പർ എടുക്കുക എന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രകര് പറയുന്നുണ്ട്. ആരാണ്, എന്താണ് എന്നുള്ള കാര്യം ചോദിച്ചിട്ട്. ഓക്കെ, ഇനി മേയർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കാം. ഇതിനു ശേഷം നമുക്ക് കൃത്യമായൊരു ക്ലാരിഫിക്കേഷൻ എത്താം. ഞങ്ങൾ കുടുംബത്തിൽ എല്ലാവരും കൂടി ഞങ്ങൾ പട്ടം പ്ലാമോട് പി എം റോഡിൽ വൺ വേ റോഡിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് ഒരു ഇടത്തെ സൈഡിൽ ഒരു ഒരു KSRTC ബസ് ഓവർടേക്ക് ചെയ്ത് വരികയും ഞങ്ങൾ പെട്ടെന്ന് വണ്ടിയിൽ തട്ടാൻ പോകുന്നതുകൊണ്ട് തന്നെ എന്റെ ബ്രദറിന്റെ വൈഫും ഞാൻ വൺ പുറകിൽ നിന്നത്. ഞങ്ങൾ രണ്ടുപേരും തിരിഞ്ഞ് ക്ലാസ്സിലൂടെ ഡ്രൈവർ നോക്കുന്ന സമയത്ത് അദ്ദേഹം ലൈംഗിക ചേഷ്ടകളോടുകൂടി ഞങ്ങളോട് ഒരു ആക്ഷൻ കാണിക്കുകയാണ് ചെയ്തത്. അപ്പൊ പെട്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ച് അതൊരു ഒരു KSRTC ഡ്രൈവർ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായിട്ട് പബ്ലിക് സർവന്റിന്റെ ഭാഗം കൂടിയാണല്ലോ അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വറീഡായിരിക്കും പറഞ്ഞു. ഞങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിലുണ്ടായത്. തൊട്ടടുത്ത് അതിനുശേഷം വണ്ടി യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് അടുത്ത സിഗ്നൽ ഓൺ ആയിരുന്നത് നമ്മുടെ പാളയത്തെ സാബലിയം കോംപ്ലക്സിന്റെ മുന്നിലാണ്, റെട്ടിക്കലായിരുന്നു. അവിടെ വണ്ടി വാഹനം KSRTC ബസ് നമ്മുടെ കാർ നിർത്തിയിരുന്ന സമയത്ത് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ആ രീതിയിൽ തന്നെ കാണുന്നത് പോലെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായി. ഈ വിഷയം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചത് എന്നുള്ള രീതി ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആരായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന് സംസാരം ഉണ്ടായി. ഞാൻ അപ്പൊ തന്നെ പോലീസിനും അതുപോലെ തന്നെ KSRTC നമ്മുടെ മന്ത്രി കൃഷ്ണനും ഞാൻ പരാതി വിളിച്ച് പറയുകയും അപ്പൊ തന്നെ KSRTC വിജിലൻസ് ടീമും അതുപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നും അവിടെ വന്ന് നടപടിയെടുക്കുന്ന രീതിയാണ് ഉണ്ടായത്. അപ്പോ KSRTC ബസ് ഡ്രൈവർ ഇവരെ ഇടത് വശത്ത് കൂടെ ഓവർടേക്ക് ചെയ്ത് വിരലുകൊണ്ട് ഒരു ലൈംഗിക ചേഷ്ടി കാണിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഇവർക്ക് ഈ ലൈംഗിക ചേഷ്ടി കാണിച്ചത് ഇഷ്ടപ്പെടാതെയും അതുകൊണ്ട് തന്നെ ഇവരെ ഓവർടേക്ക് ചെയ്ത് പിടിക്കുക തന്നെ ചെയ്യണം വിചാരിച്ച് ആ വാഹനം നിർത്തിയിട്ട സമയത്ത് മുന്നിൽ വന്ന് നിർത്തി എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾ വാഹനം നിർത്തിയ ഒരു ക്ലിപ്പാണ് ആ കാണുന്നത്. അതായത് ഈ ഒരു ബസ്സിന്റെ ഇടത് വശത്ത് കൂടെ ഓവർടേക്ക് ചെയ്ത് വന്നാൽ മാത്രമാണ് ആ ഒരു കാറ് ഈ ഒരു രീതിയിൽ നിൽക്കൂ, അവരെ ലെഫ്റ്റിലൂടെ വന്ന് നിർത്തേണ്ടി വരും. അല്ലാത്ത പക്ഷം ഒരു ബസ് നിർത്തിയിടുന്ന സ്ഥലം ഒരിക്കലും ഒരിക്കലും ഒരു സീബ്ര ലൈനിലാവില്ല. സീബ്ര ലൈനിൽ അവിടെ എത്തി ബസ്സിനെ കുറുകെ നിർത്തിക്കൊണ്ട് ചോദ്യം ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പൊ ഇവിടുത്തെ രണ്ട് വാദങ്ങളിലെ ഒന്നാമത്തെ വാദം, KSRTC വാഹനം തടഞ്ഞു വെച്ചത് കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ബസ്സിലുള്ള യാത്രക്കാർക്ക് അടിയന്തരമായി പോവേണ്ട സ്ഥലങ്ങളിൽ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരുടെ സമയം മെനക്കെടുത്തിയത് തെറ്റാണ്. സ്വാഭാവികമായിട്ടും KSRTC വാഹനങ്ങൾ നിർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ആ നിർത്തിയിടീച്ച പഴുവരനാണ് എന്നുള്ള ഒരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരു കൂട്ടം ആളുകളുടെ വാദം. അതുപോലെ തന്നെ KSRTC ഡ്രൈവർക്ക് കേസും കൊടുക്കാം. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ വാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേയർക്ക് എതിരെയുള്ള, സ്ത്രീകൾക്ക് എതിരെയുള്ള ലൈംഗികപരമായിട്ടുള്ള ഇത്തരം ചേഷ്ടകൾ ലൈംഗിക അതിക്രമത്തിലെ ഇതിൽ പെടും. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് സുരക്ഷ കൂടുതൽ കൊടുക്കുന്ന രാജ്യമാണല്ലോ അല്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കെ ഇവർ ലൈംഗിക ചേഷ്ട കാണിച്ചു, അത് ചോദ്യം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്നുള്ളതാണ് മേയർ പറയുന്ന കാര്യം. ഉടനെ തന്നെ ആ ഒരു വാഹനം തടഞ്ഞു നിർത്തുകയും പോലീസിനെ വിളിക്കുകയും KSRTC ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുകയും നമ്മളെ ഗതാഗത മന്ത്രി അറിയിക്കുകയും ഉടനെ തന്നെ FIR ഇടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഇവിടെ ഡ്രൈവർ കൊടുത്ത കേസ് സ്വാഭാവികമായിട്ടും വാഹനം തടഞ്ഞു വെച്ചതിന്റെ ആ റൂട്ട് കട്ടായതിൻ്റെയൊക്കെയാണ്, അതിനെതിരെ FIR ഇട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ടുപേരുടെയും വാദം. ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചും എൻ്റെ അഭിപ്രായത്തെക്കുറിച്ചും നമുക്ക് പറയാം. അതായത് ഒരു KSRTC വാഹനം ഓടിക്കുന്ന ഡ്രൈവർ ഇത്തരത്തിൽ വൃത്തികേടുകൾ കാണിച്ച് അവരെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുക്കാം. ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു കേസ് കൊടുത്താൽ അത് ഉടനെ തന്നെ എടുക്കും. പിന്നെ ഒരു മേയർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട, കേസ് വളരെ പെട്ടെന്ന് തന്നെ അത് എടുക്കും അല്ലെ? അപ്പൊ ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിങ്ങളെ വാഹനത്തിൽ ഇരുന്ന് ഒരു വീഡിയോ എടുത്തുകൊണ്ടോ ഫോട്ടോ എടുത്തുകൊണ്ടോ അയാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് നീങ്ങുകയാണെങ്കിൽ അതായിരുന്നു നല്ലത് അല്ലെ? അതായത് ആ ഒരു വാഹനത്തിൽ ആളുകൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ, ഈ ഡ്രൈവർ ഇങ്ങനെ ഒരു സാധനം കാണിച്ചത് കൊണ്ട് ആ വാഹനത്തിലുള്ള ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരിക്കലും മാറാൻ പാടില്ല. നിയമം കയ്യിലെടുക്കുകയാണ് ഇവിടെ ഇവർ ചെയ്തിട്ടുള്ളത് എന്ന് ഞാനും ആ ഒരു വാദത്തിൽ യോജിക്കുന്നുണ്ട്, ഉറച്ചു നിൽക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതിനാണ് ഇവിടെ നിയമങ്ങളൊക്കെ ഉള്ളത്. ഇതൊരു സാധാരണ പൗരനായിരുന്നു ആ ഒരു വാഹനം തടഞ്ഞത് എങ്കിൽ ഇപ്പൊ കാണാതിരുന്ന ആൾ ജയിലിൽ കിടന്നിട്ട് മെഴുകുന്നത് അല്ലെ? KSRTC വാഹനം ആര് തടഞ്ഞു വെച്ചാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പൈസ കെട്ടി വെക്കേണ്ടി വരും, കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഇതൊരു സാധാരണക്കാരനല്ല, ഒരു മേയറൊക്കെ ആയതുകൊണ്ട് തന്നെ
കേസ് നേരെ തിരിയുന്നു, പൂർണ്ണമായും ഡ്രൈവറുടെ മാത്രം പ്രശ്നമായി, SRTCയുടെ മാത്രം പ്രശ്നമായിട്ട് മാറുന്നു. ഒരു തരത്തിലുള്ള അവർ ഇങ്ങോട്ട് കൊടുക്കുന്ന കേസൊന്നും FIR ചെയ്യപ്പെടാത്ത തരത്തിലേക്ക് മാറുന്നു. ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇത് ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും ഒരേ നിയമമാണ്. ഇവിടെ ഒരു പോലീസുകാരൻ തെറ്റെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ നിയമവ്യവസ്ഥതയിൽ അയാൾ കുറ്റക്കാരനാണ് അല്ലെ, അല്ലാതെ അയാൾ പോലീസുകാരനാണ് എന്ന് വിചാരിച്ച് വെറുതെ വിട്ടില്ല. അതിന് ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അതിൽ നമ്മൾ ഉറപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കേസിലും ഈ പറയുന്ന ഇവർക്കെതിരെയും കേസെടുക്കേണ്ടത് അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. അല്ലാത്ത പക്ഷം ജനാധിപത്യത്തിനോട് ഒരു വിശ്വാസം ഇല്ലാത്ത തരത്തിൽ ഇപ്പോഴും ഏകദേശം അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ആയി മാറും എന്നുള്ളതാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ ആരെങ്കിലൊക്കെ ആണെങ്കിൽ എല്ലാ കേസിൽ നിന്നും ഊരിപ്പോരുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പൊ ഡ്രൈവർ ചെയ്ത തെമ്മാടിത്തരത്തിന് കേസെടുക്കുന്നതിൽ യാതൊരു തിരക്കില്ല, ഒരു തെറ്റുമില്ല. പക്ഷെ അവ ബസ്സിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ ആളുകളെയും ബുദ്ധിമുട്ടുന്ന തരത്തിൽ അത് തടഞ്ഞു വെക്കുന്നത് എവിടെയാണ് നോക്കണം. KSRTC ബസ് നിർത്തപ്പെട്ടിട്ടുള്ളത് ഒരു സീബ്ര ലൈനിലാണ്. നമ്മൾ ട്രാഫിക് നിയമ ലംഘനം കൂടി അവിടെ നടന്നിട്ടുണ്ട്. അത് നടന്നതല്ല, നടത്തിയതാണ്. ഒരു വാഹനം കുറുകെ നിർത്തുന്നത് ഒരു നാഷണൽ ഹൈവേയിലാണ് എന്നുള്ളതാണ്. അങ്ങനെ വാഹനങ്ങൾ ഇത്തരത്തിൽ ബ്ലോക്ക് ആക്കുന്ന തരത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനെതിരെയും ഇവിടെ കേസെടുക്കേണ്ടത്, ട്രാഫിക് നിയമങ്ങൾ ലംഘനങ്ങൾക്കെതിരെ ഒരു കേസെടുക്കേണ്ടതും അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജനങ്ങളെ പൂർണ്ണമായിട്ടും ഉപദ്രവിച്ചുകൊണ്ടുള്ള പരിപാടികൾ അത് നമ്മൾ അനുവദിക്കുന്നതില്ല. ഒരു ലൈംഗിക ചേഷ്ടയായിട്ട് അവർ കൈ കൊണ്ട് എന്തോ കാണിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, കേസ് കൊടുക്കുക, കേസെടുക്കണം എന്ന് തന്നെയാണ് ഞാനും വാദിക്കുന്നത്. പക്ഷേ ഇത് രാജാവാണ്, രാജാവിൻ്റെ മക്കളാണ് ഞങ്ങൾ, ഞങ്ങൾക്കിവിടെ എന്തു ആകാം എന്നുള്ളൊരു സാധനം പാടില്ല. രണ്ടു പേരും നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്, രണ്ടു പേർക്കെതിരെയും കേസെടുക്കണം.